ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവിൽ അനുഗ്രഹീതരും ദൈവത്താൽ മാനിക്കപ്പെട്ടവരും ദൈവത്തെ ഒത്തിരി സ്നേഹിക്കുന്നവരുമായ എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ കർത്തൃദാസന്മാരെ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഒരിക്കൽ കൂടി നിങ്ങളോട് വിനീത വന്ദനങ്ങൾ അറിയിക്കുന്നു സ്നേഹാഭിവാദനങ്ങളും ഇത്തരണത്തിൽ അർപ്പിക്കുന്നു ഒപ്പം വാഴ്ത്തപ്പെട്ടവനും വിശ്വസ്തനും കൈവിടാത്തവനും നിത്യതയോളം നടത്താമെന്ന് വാക്ക് പറഞ്ഞവനുമായ നമ്മുടെ കർത്താവിനെ നിങ്ങളെല്ലാവരെ ഓർത്ത് സ്തുതിക്കുന്നു വാഴ്ത്തുന്നു മഹത്വം കരേറ്റുന്നു എല്ലാവിധ അനുഗ്രഹങ്ങളാലും നമ്മളെ നയിക്കുവാൻ കർത്താവിൻ്റെ തിരുമനസ്സുണ്ടെന്നുള്ള തിരിച്ചറിവോടുകൂടെ നിങ്ങൾക്ക് തരേണ്ട ദൈവാലോചനയ്ക്കായി കർത്താവിനിൽ നിന്ന് പ്രാപിച്ചത് പങ്കുവയ്ക്കാൻ നിയോഗത്തോടെ ഞാൻ ഒരുങ്ങുകയാണ് യഷയാ പ്രവചനം നാൽപ്പത്തിയൊൻപതാം അധ്യായത്തിലെ രണ്ട് വാക്യങ്ങളിൽ നിന്ന് മൂന്ന് വാക്കുകൾ പുറത്തേക്കെടുത്ത് ഇന്നത്തെ ആലോചന നിങ്ങൾക്കായി ധന്യമാക്കേണ്ടതിന് ഞാൻ കൃപയിൽ ശരണപ്പെടുകയാണ് ഏഷയാ പ്രവചനം നാൽപ്പത്തി ഒൻപതാം അധ്യായത്തിലെ പതിനേഴാം വാക്യത്തിൽ നിന്നും പത്തൊമ്പതാം വാക്യത്തിൽ നിന്നും രണ്ട് മൂന്ന് പദങ്ങൾ ഞാൻ പുറത്തേക്കെടുക്കട്ടെ വാക്യങ്ങൾ വായിക്കുകയാണ് ഏഷയാവ് നാൽപ്പത്തൊമ്പത് പതിനേഴ് പത്തൊൻപത് കേട്ടോളുക നിൻ്റെ മക്കൾ ബന്ധപ്പെട്ട് വരും അടുത്ത വാക്ക് നിന്നെ നശിപ്പിച്ചവരും ശൂന്യമാക്കിയവരും നിന്നെ വിട്ടുപോകും പത്തൊമ്പതാം വാക്യം നിന്റെ ശൂന്യ സ്ഥലങ്ങളും പാലിടങ്ങളും നാശം ഭവിച്ച ദേശവുമോ ഇപ്പോൾ നിവാസികൾക്ക് പോരാതവരും നിന്നെ വിഴുങ്ങിക്കളഞ്ഞവർ ദൂരത്ത് അകന്നിരിക്കും വേദപുസ്തകം നമുക്ക് തരുന്ന പ്രചോദനം ബൈബിൾ നമുക്ക് തരുന്ന കാഴ്ചപ്പാട് ബൈബിൾ നമുക്ക് തരുന്ന ഏറ്റവും ഏറ്റവും ശ്രേഷ്ഠമായ സന്ദേശം ഏതനിൽ ആദ്യ മനുഷ്യൻ വീണുപോയി വീണു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രതീക്ഷയിൽ നിന്ന് താഴെ പോയി അപ്പോൾ ദൈവത്തിന് വേണമെങ്കിൽ കളഞ്ഞിട്ടങ്ങ് പോകാമായിരുന്നു പക്ഷെ തിരുവഴുത്ത് എഴുതിയത് ബൈബിൾ നാൽപ്പതിൽ പരം എഴുത്തുകാരെ കൊണ്ട് എഴുതിപ്പിച്ചത് ആകാശത്തിനും നക്ഷത്രങ്ങൾക്കും ഭൂമിക്കും സൂര്യനും ഒന്നും വേണ്ടിയിട്ടല്ലോ വീണുപോയ മനുഷ്യന് പ്രതീക്ഷ കൊടുക്കുകയാണ് സാത്താൻ കൈവശമാക്കിയ കസ്റ്റഡിയിലാക്കിയ ദൈവത്തിൻ്റെ സദൃശത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ പ്രമോട്ട് ചെയ്യുകയാണ് പ്രതീക്ഷ കൊടുക്കുകയാണ് മുന്നോട്ട് നയിക്കുകയാണ് ബൈബിളിൻ്റെ ദൗത്യം ബൈബിളിന് ടോട്ടലി ഇങ്ങനെ ഉദ്ദേശമുണ്ട് ഒരുപാട് പേരുടെ ചരിത്രമുണ്ട് ഒത്തിരി ഉപദേശങ്ങളുണ്ട് ഒത്തിരി നിയമങ്ങളുണ്ട് ഒത്തിരി മുന്നറിയിപ്പുകളുണ്ട് ഒത്തിരി നടപടികളുണ്ട് ഒത്തിരി ശിക്ഷാ വിധികളെക്കുറിച്ചുള്ള ചിന്തകളുണ്ട് നിയമങ്ങളും നിയമത്തിൻ്റെ സ്വാദുതകളൊക്കെയുണ്ട് പക്ഷേ ഇതിൻ്റെ ഉള്ളിലൂടെ പോകുന്ന ഒരു നട്ടല്ലുണ്ട് ഈ നോട്ടിൻ്റെ അകത്തൂടെ ഒരു ഒരു ത്രെഡ് പോകുന്നത് പോലെ ഇതിൻ്റെ ഉള്ളിലൂടെ പോകുന്ന ബൈബിളിൻ്റെ ആത്മാവെന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിലൂടെ പോകുന്ന രഹസ്യം ഏത് തകർന്നവനെയും ഏത് ചവറ്റുകൊട്ടെ വലിച്ചെറിഞ്ഞവനെയും ആ മനുഷ്യനാണോ മനുഷ്യന് ഭയങ്കര പ്രതീക്ഷ കൊടുക്കുകയാണ് വൃക്ഷലതാദികൾക്കും മൃഗങ്ങൾക്കും ഇഴജാതികൾക്കൊന്നും ഇതിനകത്ത് അവരെക്കുറിച്ച് പരാമർശമുണ്ടെങ്കിലും അവർക്ക് വലിയ പ്രതീക്ഷയൊന്നും കൊടുക്കുന്നില്ല പക്ഷെ മനുഷ്യന് ബൈബിൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ഓരോ പുസ്തകത്തിലും ഓരോ കുടുംബചരിത്രത്തിലും ഓരോ ദേശത്തിൻ്റെ ചരിത്രത്തിലും ഓരോ വ്യക്തിയുടെ സ്റ്റഡി നമ്മൾ നടത്തിയാലും നമുക്ക് കിട്ടുന്നത് മുന്നറിയിപ്പുകളൊക്കെ അതിനകത്ത് കണ്ടേക്കാം തകർന്നു പോയവരെക്കുറിച്ചുള്ള എന്താ പറയുക ചില സൂചനകൾ നമുക്ക് ലഭിച്ചേക്കാം പക്ഷേ തിരുവഴുത്തിൻ്റെ അകത്തേക്ക് നിങ്ങൾ എത്തി നോക്കിയാൽ അതിനകത്ത് കിടക്കുന്നത് മനുഷ്യന് ഇതുപോലെ പ്രതീക്ഷ കൊടുക്കുന്നൊരു പുസ്തകം വേറെയില്ല അതുകൊണ്ട് നമ്മുടെ മനസ്സിടിഞ്ഞിരിക്കുമ്പോൾ നമ്മൾ തകർന്നിരിക്കുമ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളാകപ്പാടെ മൂഡ് ഓഫ് ആകുമ്പോൾ നമ്മളാകപ്പാടെ എന്താ പറയുക അസ്വസ്ഥരാകുമ്പോൾ നമുക്ക് ജീവിക്കേണ്ട എന്ന് തോന്നുമ്പോൾ നമ്മൾ തിരുവഴുത്തിലേക്ക് തിരികയും ദൈവത്തിൻ്റെ വചനം വായിക്കുകയും ചെയ്യുക ഞാൻ നിങ്ങളെ വിനീതമായിട്ട് അപേക്ഷിക്കുന്നൊരു കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുവഴുത്തിലേക്ക് തിരിയുക ഇപ്പോൾ ഒരു ദൈവദാസനോട് വിളിച്ചൊന്ന് പ്രാർത്ഥിക്കാമോ ദൂതുണ്ടോ ഒരാലോചന പറയാമോ എന്നൊക്കെ ചോദിക്കുന്നത് നല്ല കാര്യമാണ് തെറ്റാന്ന് ഞാൻ സ്ഥാപിക്കുന്നില്ല പക്ഷേ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വേളയിൽ നമ്മളെ താങ്ങി നിർത്തുന്നത് തിരുവഴുത്താണ് വലിയ പ്രതീക്ഷ തരികയാണ് ഇതാ യേശ്യാപ്രവചനം നാൽപ്പത്തി ഒൻപതാം അദ്ധ്യായം പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു ചരിത്രം പറഞ്ഞുകൊണ്ടാണ് നാൽപ്പത്തൊൻപതാം അധ്യായത്തിൻ്റെ ഒരു പ്രധാന ഭാഗം കടന്നു വരുന്നത് അതവിടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നാൽപ്പത്തൊമ്പതിൻ്റെ നാല് ഞാനോ ഞാൻ വെറുതെ അധ്വാനിച്ചു എൻ്റെ ശക്തിയെ വ്യർത്ഥമാക്കുകയും നിഷ്ഫലമാക്കുകയും ചെലവ് ചെലവഴിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പം ആ ഒരു വാക്കിനകത്ത് നിന്ന് മനസ്സിലാക്കുന്നത് ഈ നാൽപ്പത്തൊമ്പതാം അധ്യായത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിൽക്കുന്നത് ഒരു വ്യക്തിയാണോ ഒരു സമൂഹമാണോ ആരുമാകട്ടെ ആ കക്ഷിയുടെ മനസ്സിപ്പോൾ ഇങ്ങനെ പറയുന്നത് ഓഹ് എൻ്റെ അധ്വാനം വെറുതെ ആയിപ്പോയി എൻ്റെ ശക്തി മുഴുവൻ വ്യർത്ഥമായി പോയി ഞാൻ നിഷ്ഫലമായി പോയി വെറുതെ എൻ്റെ ആയുസ് ചെലവഴിച്ചു ജീവിതം പോയി പാഴായി നശിച്ചു വെറുതെയായിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് നാൽപ്പത്തൊൻപതിൻ്റെ നാലിൽ ഈ നാൽപ്പത്തൊൻപതാം അധ്യായത്തിൽ മറഞ്ഞ് കിടക്കുന്ന കക്ഷി തൻ്റെ ആത്മഗതം വെളിപ്പെടുത്തുന്നത് വിശദീകരണം താഴേക്ക് വരുന്നു ദൈവം പിടിച്ചു നിർത്താൻ നോക്കുന്നു അങ്ങനെ അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള സംഭാഷണ രീതിയിൽ നമ്മൾ ആ അധ്യായം ചിന്തിച്ചാൽ കാണാൻ കഴിയുന്നു ഒത്തിരി സാധ്യതയുണ്ട് ഗർഭത്തിൽ വെച്ച് തന്നെ ദൈവം കണ്ടതാണ് പേർചൊല്ലി വിളിച്ചതാണ് പ്രത്യേക നിലവാരത്തിന് വേണ്ടി കാത്തു വെച്ചതാണ് അവിടെ പറയുന്നു പക്ഷേ അനുഭവത്തിലേക്ക് വന്നപ്പോൾ ഭയങ്കര തകർച്ചയാണ് അങ്ങനെ കിടക്കുന്നൊരു മനുഷ്യനെ ദൈവമായ കർത്താവ് ബലപ്പെടുത്തുകയാണ് വാക്കുകൊണ്ടും വചനം കൊണ്ടും ബലപ്പെടുത്തുകയാണ് അങ്ങനെ ബലപ്പെടുത്തി ബലപ്പെടുത്തി വരുമ്പോൾ പതിനേഴിലും പത്തൊമ്പതിലും മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു ഒന്ന് നിന്നെ നശിപ്പിച്ചവർ രണ്ട് നിന്നെ ശൂന്യമാക്കിയവർ പത്തൊമ്പതിൽ നിന്നെ വിഴുങ്ങിക്കളഞ്ഞവർ ഈ മൂന്ന് കൂട്ടാർ നിന്നെ വിട്ടുപോകും നിന്നോട് അകന്നിരിക്കും എന്നാണ് ഒരു ശുഭകാലം വരുമ്പോൾ ഒരു നല്ല കാലം വരുമ്പോൾ നിൻ്റെ സ്ഥിതി മാറുമ്പോൾ നിൻ്റെ ജീവിതം മാറുമ്പോൾ ദൈവമായ കർത്താവിൻ്റെ പ്രത്യേക പരിഗണന വെച്ച് ഈ മൂന്ന് വിധത്തിൽ നിന്നോട് ഇടപെട്ടവരെ ദൈവം അകറ്റി നിർത്തും അകറ്റി നിർത്തും മൂന്നുകൂട്ടരെ ഇന്നത്തെ ആത്മധ്യാനത്തിൽ പരിശുദ്ധാത്മാവ് ചിലരോട് പറയാൻ ഒത്തിരി കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും എൻ്റെ ജീവിതം പാഴായി എൻ്റെ നന്മ മുഴുവൻ ചോർന്നുപോയി എൻ്റെ ആയുസ് പാഴായി എൻ്റെ സ്വപ്നങ്ങൾ തീർന്നു ഞാൻ വെറുതെ ജനിച്ചു വെറുതെ ജീവിച്ചു ഒരായുസ് പാഴായി സ്തോത്രം ഞാൻ വെറുതെ അധ്വാനിച്ചു ഞാൻ വെറുതെ എൻ്റെ ശക്തി മുഴുവൻ വെറുതെ കുടുംബത്തിൽ ചെലവഴിച്ചു ഒരു ഗുണമില്ലാതെ പോയി ഞാൻ മക്കളെ പ്രസവിച്ചു ഞാൻ ആരുടെയോ ഭർത്താവോ ഭാര്യയായിട്ടിരുന്നു ഞാൻ എവിടെയൊക്കെയോ അധ്വാനിച്ചു എൻ്റെ ആയുസ് മുഴുവൻ ഉറക്കം ഞാൻ ഓവർ ടൈം ചെയ്തു പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി വെറുതെയായിപ്പോയി 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 എന്ന് ഹൃദയത്തിനകത്ത് ഹാർട്ട് ബീറ്റിനൊപ്പം ചങ്കിടിക്കുന്ന കൂടെ ഓരോ പ്രാവശ്യം ചങ്കിടിക്കുമ്പോഴും നിൻ്റെ ജീവിതം പോയി നീ തീർന്നു നിനക്കെന്ത് ഗുണമുണ്ട് നിനക്കെന്ത് പ്രതീക്ഷയുണ്ട് നീ ആരപ്രതീക്ഷിച്ചിരിക്കുന്നു നിനക്കൊരു സാധ്യതയില്ല നിന്റെ തലമുറ പോയില്ലേ നിന്റെ ജീവിതം പോയില്ലേ നീ അപമാനമായില്ലേ നിനക്ക് വീട്ടുകാരുണ്ടോ നിനക്ക് സ്വന്തക്കാരുണ്ടോ നീ എങ്ങോട്ട് പോകും നീ അവസാനം ഇടക്കിടന്ന് മരിക്കും നീ തീരും നിനക്ക് അപമാനമല്ലേ ഉള്ളൂ നീ ശാപഹേതു നീ തീർന്നില്ലേ എന്ന െ ചങ്കിടിക്കുന്ന കൂടെ ഓരോ വാക്കുകൾ ഓരോ വാക്കുകൾ ഓരോ വാക്കുകൾ നമ്മുടെ മനസ്സാക്ഷിയോട് വൃത്തിയിൽ ആണി അടിക്കുന്നത് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് നിന്ന് ദൈവം ഒരു ശുഭകാലം പറയുന്നു സ്തോത്രം അല്ലല്ലോ ശുഭകാലത്ത് സംഭവിക്കേണ്ട പല കാര്യങ്ങളും ഈ അധ്യായത്തിനുണ്ട് പക്ഷേ ഇന്നും മൂന്ന് കാര്യങ്ങൾ പറയുകയാണ് മനുഷ്യ ജീവിതത്തിൻ്റെ തകർച്ചയ്ക്ക് ഹേതുവാകുന്ന മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാ ഒന്ന് സ്തോത്രം ഒന്ന് നശിപ്പിക്കുക രണ്ട് ശൂന്യമാക്കുക മൂന്ന് വിഴുങ്ങിക്കളയുക എത്രയോ പേരെ ജീവിതത്തിൽ സാധ്യത ഒത്തിരി ഒത്തിരി പ്രതീക്ഷ പഠിച്ച കാലത്തൊക്കെ സ്റ്റാറായി നിന്നവരെ ജീവിതത്തിലേക്ക് വലത്തുകാൽ വെച്ച് കയറിയപ്പോൾ സ്വപ്നങ്ങൾ നെയ്ത് കയറിയവരെ ഓ ഹല്ലേ ലുയ്യ അവരെ പല ഘട്ടങ്ങളിൽ പല സ്ഥലത്തിട്ട് മൂന്ന് കാര്യങ്ങളിലൂടെ അവരുടെ ജീവിതം പൊളിച്ചു ഒന്ന് അവരെ നശിപ്പിച്ചു രണ്ട് അവരെ ശൂന്യമാക്കി മൂന്ന് അവരെ വിഴുങ്ങിക്കളം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലർക്കും ഒരുപക്ഷെ ഇതിൻ്റെ ഒരു കാര്യം സംഭവിച്ചിരിക്കുക ചിലരിൽ രണ്ട് കാര്യം ചിലരിൽ മൂന്ന് കാര്യം ഇന്ന് സ്വർഗം പ്രതീക്ഷ തരികയാണ് വയസ്സ് ജീവിതം എത്രയായി അതൊന്നും നിങ്ങൾ നോക്കണ്ട ഒരു നല്ല കാലത്തിൻ്റെ നന്ദി കുറിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുക സ്വർഗം പറയുന്നു സ്തോത്രം ഇവിടെ രണ്ട് തരത്തിലെ പവറുകൾ വ്യാപരിക്കുന്നുണ്ട് അത് ഞാൻ നേരത്തെയുള്ള സന്ദേശങ്ങളിലും പറയുന്നുണ്ട് ഒന്ന് ശൂന്യമാക്കുന്ന ശക്തികൾ ഇവിടെ ഉണ്ട് നശിപ്പിക്കുന്ന ശക്തികളുണ്ട് സ്തോത്രം വിഴുങ്ങിക്കളയുന്ന ശക്തികളുണ്ട് ഇതെല്ലാം മനുഷ്യന് കൂടെ ചെയ്യുന്നത് കേട്ടോ സത്താൻ്റെ ശക്തിയും അന്ധകാരത്തിൻ്റെ വ്യാപാരവുമാണ് മനുഷ്യർക്ക് നേരെ ഈ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നത് അതിനെല്ലാം ഉപയോഗിക്കുന്നതും മനുഷ്യരെയാണ് സ്ത്രോത്ര നശിപ്പിക്കുന്നവരുണ്ട് ശൂന്യമാക്കുന്നവരുണ്ട് വിഴുങ്ങിക്കളയുന്നവരുണ്ട് ഒക്കെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒത്തിരി സാധ്യത ഉണ്ടായിരുന്നു ഇന്നലെ പൂ പിച്ച് ചീന്ത് കളഞ്ഞതുപോലെ നശിപ്പിച്ചു സ്വപ്നങ്ങളെല്ലാം നശിപ്പിച്ചു മനസ്സ് മുരടിപ്പിച്ചു മനസ്സിനകത്ത് ചിന്തകളെ ചവിട്ടി മെതിച്ചു താഴെ ഒരു പൂവിട്ട് കാലുകൊണ്ട് ചതയ്ക്കുന്നത് പോലെ പ്രതീക്ഷകൾ മുഴുവൻ ചതച്ചരച്ച് കളഞ്ഞു നശിപ്പിക്കുന്നവൻ പ്രാഗിയും സ്തോത്രം ശപിച്ചും ഉപദ്രവിച്ചും ഒരു കാര്യത്തിൽ പോലും കൈത്താങ്ങൾ തരാതെ എല്ലാത്തിനും കുത്തിനോവിച്ചും അങ്ങനെ ജീവിതം നശിപ്പിച്ചു ജീവിതം നശിപ്പിച്ചു അടുത്തത് സ്തോത്രം ശൂന്യമാക്കുക എന്ന് പറഞ്ഞാൽ എന്താ ശൂന്യമാക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇപ്പോൾ ഇപ്പം എന്താ പറയുക ഒരു ഒരു കൊട്ട നിറച്ച് പഴം വെച്ചിരിക്കുക അല്ലെങ്കിൽ അലമാരി നിറച്ച് തുണികളോ സാധനങ്ങളോ വെച്ചിരിക്കുക ആ നിറഞ്ഞിരിക്കുന്നതല്ലേ ശൂന്യമാക്കാൻ പറ്റുള്ളൂ സ്തോത്രം ഇപ്പം എൻ്റെ അടുത്തൊരു കബോർഡ് ഇരിക്കുന്നുണ്ട് അതിനകത്ത് മുഴുവൻ പല സാധനങ്ങളിരിക്കുന്നു അതെല്ലാം കൂടി കൊള്ളയടിക്കുക അതെല്ലാം കൂടി ഉപയോഗശൂന്യമാക്കുക എൻ്റെ ഡൈനിങ് ടേബിളിൻ്റെ പുറത്തിരിക്കുന്ന എന്താ പറയുക ആ ഫ്രൂട്ട്സ് ആ ബാസ്ക്കറ്റിനകത്തിരിക്കുന്ന പഴങ്ങൾ മുഴുവൻ ചുമ്മാ സ്തോത്രം എടുത്ത് ശൂന്യമാക്കുക അപ്പോൾ എന്തെങ്കിലും അകത്ത് നിറഞ്ഞിരുന്നതെടുത്ത് കളഞ്ഞെങ്കിലല്ലേ ശൂന്യമാക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരുപാട് കഴിവുകളുണ്ടായിരുന്നു ദൈവം കഴിവില്ലാത്തവരായി ആരെയും സൃഷ്ടിച്ചിട്ടില്ല അടിമയായിട്ട് സൃഷ്ടിച്ചിട്ട് എല്ലാവരും യുണീക്കാണ് ഒരുത്തൻ്റെ കഴിവല്ല മറ്റൊരുത്തന് എല്ലാവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ ഈ ഭൂമിയിൽ ധന്യമാകാൻ വേണ്ടി ദൈവം എന്തൊക്കെയോ നമ്മുടെ അകത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ചില കുടുംബത്തിൽ ചെന്ന് കയറിയാൽ ചിലരുടെ കയ്യിൽ ചെന്ന് പെട്ടാൽ ചില സ്ഥാപനത്തിൽ ചെന്ന് പെട്ടാൽ അയ്യോ ചിലരുടെ മുമ്പിൽ ചെന്ന് പെട്ടാൽ അവരതൊക്കെ ശൂന്യമാക്കും വിശ്വാസം നമ്മുടെ അകത്തുണ്ടായിരുന്നു പ്രതീക്ഷ നമ്മുടെ അകത്തുണ്ടായിരുന്നു നമുക്ക് എന്തു വേദനയുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയുടെ തകർച്ച നമുക്ക് സംഭവിച്ചാലും നമുക്കൊരു വിൽപവർ ഉണ്ടായിരുന്നു സാരമില്ല നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ധൈര്യപ്പെടുത്തിയൊരു കാലം ഉണ്ടായിരുന്നു നിങ്ങൾ നിങ്ങളോട് തന്നെ ധൈര്യപ്പെടുത്തൊരു കാലം ഉണ്ടായിരുന്നു സാരമില്ല പോയാലും പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് പക്ഷേ സ്തോത്രം ഇപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ നമ്മുടെ അകത്തുണ്ടായിരുന്ന കരുത്ത് ദൈവം തന്ന മനസ്സ് ദൈവം തന്ന ആ വലിയ ആത്മവീര്യം അധ്വാനിക്കാനുള്ള മനസ്സ് ആ ശക്തി അതെല്ലാം ശൂന്യമാക്കി കളഞ്ഞു സ്തോത്രം അല്ലല്ലോ നമ്മുടെ ബ്രെയിൻ അടിച്ചു പോകണ്ട നമ്മുടെ മനസ്സിനെ സ്ത്രോത്ര കവർ ചെയ്യണ്ട നമ്മളെക്കുറിച്ച് കുറേ കാര്യങ്ങളങ്ങ് പറഞ്ഞ് നമ്മളെ സ്തോത്രം പറ്റിച്ച് വഞ്ചിച്ച് കഴിയുമ്പോൾ മനുഷ്യൻ ചേമ്പും താള് പോലെ ആയിപ്പോകും അതിന് പറയുന്നത് ശൂന്യമാക്കി കളയുക നിൻ്റെ കഴിവുകൾ നിൻ്റെ കരുത്തുകൾ നിൻ്റെ പ്രയത്നഫലം ഇതെല്ലാം ശൂന്യമാക്കി ഒരു സേഫ്റ്റിപ്പിൻ മേടിക്കാൻ പോലും സ്തോത്രം അനുവദിക്കാതെ ഒരു കാര്യത്തിന് സമ്മതിക്കാതെ ഒരു കാര്യം മറ്റുള്ളവർ ജീവിക്കുന്ന പോലെ ജീവിക്കാൻ അനുവദിക്കാതെ ശൂന്യമാക്കുന്ന പിശാജ് പിശാജാണ് ശൂന്യമാക്കുന്നവൻ വേദപുസ്തകത്തിനകത്ത് പ്രവചനത്തിനകത്തൊക്കെ പറയുന്നുണ്ട് പത്താം അധ്യായത്തിലാണ് എൻ്റെ ഓർമ്മ ശൂന്യമാക്കുന്നവൻ വരും അപ്പൊ അടിസ്ഥാനപരമായി ശൂന്യമാക്കുന്നവൻ സാധാനാണ് മനുഷ്യന്റെ വിശ്വാസം മനുഷ്യൻ്റെ സ്വപ്നം മനുഷ്യന്റെ പ്രതീക്ഷ മനുഷ്യന്റെ ബലം മനുഷ്യന്റെ പ്രത്യാശ ഇത് മുഴുവൻ കൊള്ളയടിച്ച് ശൂന്യമാക്കുന്നവൻ സാത്താനാണ് സാത്താൻ ചെയ്യുന്നത് ചിലപ്പോൾ കൂടെ നിൽക്കുന്നവർ കൂടെ ആയിരിക്കാം സോത്രം ഹലുവിയ ശൂന്യമാക്കുന്നവൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പത്തൊമ്പതാം വാക്യത്തിൽ വിഴുങ്ങിക്കളയുക വിഴുങ്ങിക്കളയുക എന്ന് പറഞ്ഞാൽ എന്താ അടിമത്ത ഒരു പാമ്പ് ഒരു തവളയെ വിഴുങ്ങുക സ്ത്രോത്രം തവളയ്ക്ക് ജീവനുണ്ട് തവളയ്ക്ക് നാല് കാലുണ്ട് തവള ചാടാൻ കരുത്തുള്ളതായിരുന്നു സ്തോത്രം ഹലുവിയ ഏത് പെരുവെള്ളത്തിലേക്കും ചാടുമായിരുന്നു വെള്ളത്തിൽ നിന്ന് മുകളിലേക്ക് ചാടുമായിരുന്നു അങ്ങനെ കരയിലും വെള്ളത്തിലും ജീവിക്കുമായിരുന്നു ഏത് സാഹചര്യത്തിനും തരണം ചെയ്യുമായിരുന്നു പക്ഷേ പതുങ്ങിക്കടന്ന് ഒരു തൻ്റെ വായിലകപ്പെട്ടു അവൻ പതുക്കെ വിഴുങ്ങാൻ തുടങ്ങി ഉള്ളിലേക്ക് കയറി സ്ത്രോത്ര ഹല്ലലുയ മൊത്തത്തിൽ വിഴുങ്ങപ്പെട്ടു നിൻ്റെ കഴിവും കരുത്തും സ്വോം ജീവിതത്തിൻ്റെ സ്നേഹവും മനുഷ്യത്വവും ഇത് മുഴുവൻ ചിലരുടെ കൂടെ ജീവിച്ചാൽ ഇത് മുഴുവൻ വിഴുങ്ങപ്പെടും സ്വോത്രം ഹല്ലലുയ മറ്റൊരു ശക്തി മറ്റൊരു വ്യക്തി ഹാലലുയ്യ യേശുവിൻ്റെ നാമത്തിൽ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ശക്തിയുടെ വ്യാപാരം എൻ്റെ അകത്ത് തിളയ്ക്കുന്നു ആയിരങ്ങളെ വിഴുങ്ങിക്കളഞ്ഞ അവരുടെ നന്മ വിഴുങ്ങിക്കളഞ്ഞ സമ്പത്ത് വിഴുങ്ങിക്കളഞ്ഞു ആരോഗ്യവും സൗന്ദര്യവും വളർന്നു വന്ന കാലത്ത് തന്ന പ്രതീക്ഷയും വിശ്വാസം പോലും വിഴുങ്ങിക്കളഞ്ഞു ഇപ്പൊ എന്തിനാ ദൈവത്തെ വിളിക്കുന്നെന്ന് തോന്നി തുടങ്ങി അങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിൽ പിതാക്കന്മാരുടെ കാലം മുതൽ നമുക്കുണ്ടായിരുന്ന ദൈവത്തിൻകലെ വിശ്വാസം പോലും വിഴുങ്ങി ഇനി ഒന്നും ബാക്കിയില്ല അങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ മനുഷ്യനെ തകർക്കുന്നതാ വ്യക്തിത്വത്തെ തകർക്കുന്നതാ സ്തോത്രം ഞാൻ ഒന്നോടെ ആവർത്തിച്ചിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ് നശിപ്പിച്ചവർ ശൂന്യമാക്കിയവർ വിഴുങ്ങിക്കളഞ്ഞവർ മൂന്ന് കൂട്ടരാണ് അങ്ങനെയുള്ള കൂട്ടർ ഈ ലോകത്തിലുണ്ട് സ്തോത്രം ചില വീടുകളിലുണ്ട് ചില ആളുകൾ ചില അമ്മായിയമ്മമാർ ചില നാത്തൂന്മാർ ചില ഭർത്താക്കന്മാർ ചില ഭാര്യമാർ ചില മേലുദ്യോഗസ്ഥന്മാർ ചില കർത്തൃദാസന്മാർ വരെ ഇങ്ങനെ പിടിച്ചവരുടെ കഴിവും കരുത്തുമൊക്കെ വിഴുങ്ങി ഇട്ടിട്ട് പോകാനും പറ്റിയല്ല പേടിയ മനുഷ്യനെ ശപിക്കുകയോ വല്ലതും പറ്റുമോ വിഴുങ്ങി ഇന്ന് ദൈവം പറയുന്നു നിന്നെ വിഴുങ്ങിയവർ നിന്നെ ഇട്ടിട്ട് പോകും ഓ രക്തം ജയം പോട്ടെ എന്നാലേ നീ ശരിയാവുള്ളൂ നിന്നെ നശിപ്പിച്ചവർ അകന്നിരിക്കും ഇനി അടുക്കാൻ ദൈവം അനുവദിക്കുകയില്ല ഇന്നൊരു വരവരയ്ക്കുക നിൻ്റെ കുഞ്ഞിനെ നശിപ്പിച്ച നിൻ്റെ കുടുംബത്തെ നശിപ്പിച്ച നിൻ്റെ ഉറക്കം കെടുത്തിയ നിൻ്റെ ഭവനത്തെ നശിപ്പിച്ച നിൻ്റെ സ്വപ്നങ്ങളെ വിഴുങ്ങിയ നിൻ്റെ ജീവിതത്തെ ശൂന്യമാക്കിയ ഈ മൂന്ന് കാര്യങ്ങൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ ഇത് മൂന്നും കൂടി അനുഭവിച്ചവർ ഇതിലേതെങ്കിലും രണ്ടെണ്ണം ഇത് ഏതെങ്കിലും ഒരെണ്ണം ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇത് അനുഭവിച്ചവരോട് പറയുന്നു സ്തോത്രം നിന്നെ വിഴുങ്ങിയവരെ നിന്നെ ശൂന്യമാക്കി നിന്നെ നശിപ്പിച്ചവരെ അവര് നിന്നെ വിടിയല്ല ആരോട് പറഞ്ഞാലും ഈ ബാധ വിട്ടുപോകുകയല്ല പക്ഷെ ദൈവം പറയുന്നു ഒരു നല്ല കാലം വരും നിന്നെ നശിപ്പിച്ചവരെ നിന്നിൽ നിന്ന് അകറ്റി നിർത്തും അകറ്റി നിർത്തും ദൈവ പറയുന്നത് അകറ്റി നിർത്തും കർത്താവിന് സ്വോത്രം ചെയ്തു പരിശുദ്ധാത്മാവധി ചെയ്യും ഈ മൂന്ന് കാര്യങ്ങൾ നിന്നോട് ചെയ്തവരെ ദൈവം വചന അടിവരെ ഇട്ടു സ്ത്രോത്ര നിന്നെ വിട്ടു മാറി നിൽക്കുകവർ ദൈവം അകന്നിരിക്കും അകത്തി നിർത്തും അവരകന്നിരിക്കും അവർ വിട്ടുമാറും വീണ്ടും നിന്നിൽ പൊടിപ്പും പുതിയ തളിർപ്പും ദൈവമായ കർത്താവ് വരുത്തും ഞാൻ പ്രാർത്ഥിക്കട്ടെ ഈ മൂന്ന് കാര്യങ്ങളിൽ അകപ്പെട്ടവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു അവരെ അകറ്റി നിർത്തി നിനക്കൊരു ജീവിതം ദൈവം തരും പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ പ്രചോദനം തരുന്ന ദൂതുകൾക്കായി സ്തോത്രം മനുഷ്യനെ നശിപ്പിക്കുന്ന ശൂന്യമാക്കുന്ന വിഴുങ്ങിക്കളയുന്ന ശക്തികൾ ലോകത്തിലുണ്ട് നാൽപ്പത്തിയൊൻപതാം അധ്യായം ഏഷ്യാവിൽ പറഞ്ഞു ഞാൻ വെറുതെ അധ്വാനിച്ചു ഞാൻ വെറുതെ ജനിച്ചു ഞാൻ വെറുതെ ജീവിച്ചു വെറുതെ ഒരു ജീവിതം കിട്ടി വെറുതെ മക്കളെ പ്രസവിച്ചു വെറുതെ മക്കളെ വളർത്തി വെറുതെ ആയിപ്പോയി എന്ന് പറഞ്ഞ് വിലപിച്ചു തുടങ്ങിയവനോട് ദൈവം പറഞ്ഞു നിന്നെ ശൂന്യമാക്കിയ നിന്നെ നശിപ്പിച്ച നിന്നെ വിഴുങ്ങിക്കളഞ്ഞവനെ ഞാൻ അകറ്റി നിർത്തിക്കോളാം ഒരു നല്ല കാലം വരും പരിശുദ്ധാത്മാവ് അങ്ങനെ അള്ളിച്ചതിരിക്കുക സ്തോത്രം ചെയ്യുന്നു ദൈവത്തിൻ്റെ പ്രവൃത്തി ഈ വചനം കേൾക്കുന്ന ജനത്തിൽ വെളിപ്പെടുത്തണേ അവരെ അനുഗ്രഹിക്കണേ ഇനി ശൂന്യമാക്കാൻ സമ്മതിക്കരുതേ ഇനി വിഴുങ്ങിക്കളയാൻ സമ്മതിക്കരുതേ ഇനി ഒതുക്കപ്പെടാൻ സമ്മതിക്കരുതേ പുറത്തു വരാൻ ദൈവം കൽപ്പിക്കണേ ദൈവം പ്രവർത്തിക്കണേ യോനയെ വിഴുങ്ങിയ മത്സ്യത്തോട് കൽപ്പിച്ച ദൈവമേ ചില വിഷയങ്ങൾ ചില പ്രതികൂലങ്ങൾ ഇവരെ വിഴുങ്ങിയിരിക്കുമ്പോൾ ദൈവം അതിനെ അകറ്റി നിർത്തി വിടുതൽ കൽപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നു പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ പിതാവേ അമേൻ